ഹായ് ഫ്രണ്ട്സ്, എവർക്കും എസ് ബി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ സാദിഖ്. ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഡാറ്റ കേബിളിൻ്റെ സഹായമില്ലാതെ എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് കോപ്പി എങ്ങനെ നമുക്ക് ചെയ്യാം, കോപ്പി പേസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഡാറ്റ കേബിളിലൂടെ ചെയ്യുന്ന അതേ സ്പീഡിൽ അതിനേക്കാൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനൽ എസ് ബി മീഡിയ ടെക് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. പുത്തൻ പുത്തൻ അറിവുകൾ, ടെക്നോളജിപരമായിട്ടുള്ള പുതിയ അറിവുകൾ നിങ്ങളെ തേടി നിങ്ങളുടെ യൂട്യൂബിനകത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോസും ഫോട്ടോസും എല്ലാം ആൻഡ്രോയിഡ് ഫോണിലെ വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മുടെ ലാപ്ടോപ്പിലോട്ട് വൈഫൈ വഴി എങ്ങനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ഫോണിനകത്ത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈലിനകത്ത് വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം അതുമായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് കണക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കണക്റ്റ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത EX ഫയൽ എക്സ്പ്ലോറർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഈ ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇത് മാത്രമല്ല പല ഉപകാരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഫയൽ ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ മെമ്മറി സ്റ്റോറേജ് അറിയാൻ, ഫോൾഡേഴ്സ് എടുക്കാൻ, ഫോൾഡറിൻ്റെ ഫോൾഡേഴ്സ് ഹൈഡ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുണ്ട്. ഇതിന് മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് EX ഫയൽ എക്സ്പ്ലോറർ എന്ന ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ, താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിലോട്ട് പോകാം. അതിനായിട്ട് ഈ മൂന്ന് ലൈനുള്ള ഡോട്ടിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴത്തോട്ട് വരും, ഒരുപാട് ഓപ്ഷൻസ് കാണും. ഇതിനകത്ത് ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് പ്രസ് ചെയ്യുക. ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും റിമോട്ട് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ടേൺ ഓൺ റിമോട്ട് മാനേജർ, ഈ ടേൺ ഓൺ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു അഡ്രസ്സ് കാണാൻ കഴിയും, നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു അഡ്രസ്സ് FTP/192.168.1 പറഞ്ഞിട്ടൊരു അഡ്രസ്സ് കാണാൻ കഴിയും. ആ അഡ്രസ്സ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ, ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഈ ഫോൾഡറിൻ്റെ അവിടെ ക്യുക്ക് ആക്സസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും. ഈ ഫോൾഡറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ ഒരു അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ആ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്, FD. ഓക്കെ, കണക്കാണ് FTP. ഇതാണ് അഡ്രസ്സ്, ഞാൻ ഓൾറെഡി അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്, ഞാൻ ഫസ്റ്റ് രണ്ട് ലെറ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ജസ്റ്റ് ഇതിനകത്തൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഒരു കേബിളിൻ്റെ ഒന്നിൻ്റെ സഹായമില്ല വൈഫൈ വെച്ച് കണക്ട് ചെയ്ത്. ഇത് വന്നിട്ട് ഇപ്പോൾ ഇൻറ്റേർണൽ മെമ്മറിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു എന്തൊരു സാധനം നമുക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം, അതുപോലെ തന്നെ ലാപ്ടോപ്പിലുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഏതൊരു ഐറ്റം അവിടുന്ന് കോപ്പി ചെയ്ത് ഇതിലോട്ട് പേസ്റ്റ് ചെയ്യുകയോ ട്രാക്ക് ചെയ്ത് ഇടുക. എന്ത് വേണേൽ നമ്മൾ സാധാരണ ഒരു ഡാറ്റ കേബിൾ ഉപയോഗിച്ച് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ എന്ത് വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇത് വന്നിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജാണ് ഓപ്പൺ ആയിരിക്കുന്നത് ഫോണിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ, അതായത് നമ്മുടെ SD കാർഡെല്ലാം ഓപ്പൺ ആവണമെങ്കിൽ നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് EX ഫയൽ എക്സ്പ്ലോർ എന്ന സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾ നേരെ അവിടെ മോൾ ഭാഗത്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് ഡോട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണാൻ കഴിയും. അതിനകത്ത് സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സെറ്റ് റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിനകത്ത് പ്രസ് ചെയ്യുക. ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഈ മുകളിൽ താരോ മാർക്കൊന്നുകൂടി ബാക്കിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ ഇവിടെ കാണാൻ കഴിയും. ഞാൻ മെമ്മറി കാർഡ് ഇടാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ SB Media Tech എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ലഭിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.